Thank <tune> you. സർവേഷാം ഹൃദയം നമസ്കാരം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗീതഗോവിന്ദം പരിചയപ്പെട്ടു അഷ്ടപതിയെ പരിചയപ്പെട്ടു എന്തായാലും നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് നമുക്കൊന്നുകൂടെ ഓർത്ത് നോക്കാം ജയദേവ കവിയാൽ രചിക്കപ്പെട്ടതാണ് ഗീതഗോവിന്ദം എട്ട് പദങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇതിന് അഷ്ടപതി എന്ന് പേര് വന്നത് കേരളത്തിൽ ഇതിനെ സോപാന സംഗീതം എന്ന പേരിൽ അറിയപ്പെട്ടു രാധികയാണ് ഇതിലെ മുഖ്യ കഥാപാത്രം രാധികയുടെയും ശ്രീകൃഷ്ണൻ്റെയും കഥയാണ് ഇതിൽ പറയുന്നത് വിരഹതപ്തയായ രാധയുടെ കഥയാണ് നമ്മുടെ ഗീതഗോവിന്ദത്തിൽ പറയുന്നത് ഇനി രാധികയ്ക്ക് എന്തൊക്കെയായിരുന്നു അനുഭവപ്പെട്ടത് വീട് കാടായി തോന്നി സഖിമാർ വലയായി തോന്നി അവളൊരു മാനിൻ്റെ രൂപമായി തോന്നി ഇങ്ങനെ വിരഹതാപം കൊണ്ട് രാധികയ്ക്ക് ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ തോന്നി എന്ന് എട്ട് പദങ്ങൾ പറയുന്നത് കൊണ്ടാണ് അഷ്ടപതി എന്ന് പേര് വന്നത് അതിൽ ഇടയ്ക്ക കൊണ്ട് നമുക്ക് ഈ അഷ്ടപതി ഒന്ന് ചൊല്ലി കേൾക്കാം ഇടയ്ക്കയെക്കുറിച്ച് പറയുമ്പോൾ വാദ്യോപകരണങ്ങളുടെ രാജസ്ഥാനത്ത് നിൽക്കുന്നതാണ് ഇടയ്ക്ക താളവാദ്യവും കൂടെയാണ് അപ്പം ഇടയ്ക്ക വെച്ച് പാടുന്ന ഒരു അഷ്ടപതി നമുക്കിപ്പോൾ കേൾക്കാം നമ്മുടെ ഒന്നാമത്തെ പദത്തിലേക്ക് കിടക്കാം അതിങ്ങനെയാണ് ചൊല്ലുന്നത് നേരത്തെ നമ്മൾ കേട്ടത് ബിലഹരി രാഗത്തിലായിരുന്നു ആ ബിലഹരി രാഗത്തിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മളുടെ ഇപ്പോഴത്തെ ശ്ലോകം നമുക്ക് ചൊല്ലി നോക്കാം ഒന്നാമത്തെ പദം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് സ്തനവിനീഹി ഹാരമോദാരം स्तनविनि हीतमपि हारमोदारम् स्तनविनिहीतमपि हारमोदारम् सा मनुते कृश तनुरिव भारम् ധിക തവ വിരഹേ കേധിക തവ വിരഹേ കേശവ അതിൻ്റെ ഗദ്യക്രമം എങ്ങനെയാണ് ഹേ കേശവ തവ വിരഹേ സ സൃഷതനുഃ രാധിക സ്തനവിനിഹിതം ഉദാരം ഹാരമഭി അതിഭാരം മനുതേ ഒന്നുകൂടെ പറയാം ഹേ കേശവ വിഷനുഹു രാധിക സ്ഥനവിനിഹിതം ഉദാരം ഹാരമഭി അതിഭാരം മനുദേ ഹേ കേശവ തവവിരഹേ എന്ന് ഇവിടെ അന്വയിക്കുകയാണ് വീണ്ടും എട്ട് പദങ്ങളിൽ ഇത് ആവർത്തിക്കും സ ആരാണ് സ രാധിക കൃഷതനുഹു രാധിക അതാണ് പ്രത്യേകത കൃഷതനുഹു രാധിക കൃഷതനു എന്ന് പറഞ്ഞാൽ മെലിഞ്ഞവളായ തനു ശരീരം മെലിഞ്ഞ ശരീരത്തോടു കൂടിയ രാധിക സ്തനവിനിഹിതം മാറത്തണിഞ്ഞിരിക്കുന്ന ഉദാരം ഹാരമഭി ഉദാരമായ ഹാരം പോലും എന്താണ് ഉദാരം വളരെ ഭാരം കുറഞ്ഞതും അയഞ്ഞതുമായ മാല മാല നമ്മൾ പലതരത്തിൽ കണ്ടിട്ടുണ്ട് വിവാഹത്തിനൊക്കെ ഇരുന്ന് കണ്ടിട്ടില്ല ഒരു എടുക്കാൻ പെയ്യാത്തരത്തെ മാല ആ സൈസല്ല വളരെ ചെറുത് സിമ്പിളായിട്ട് മാല കെട്ടാനുള്ള ആരോഗ്യമോ ഒന്നും രാധയ്ക്കില്ല അപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത് തോഴിമാരിൽ ആരോ ഇത് കെട്ടി അവൾക്ക് അണിയിച്ചു കൊടുത്തതാണ് അപ്പോൾ വളരെ അഴിഞ്ഞതും വെറും ഭാരം കുറഞ്ഞതുമായ ആ മാല പോലും രാധികയ്ക്ക് എന്തായിട്ട് തോന്നുന്നു അതിഭാരം അനുതേ അതിഭാരമായി ഭയങ്കര ഭാരമായി തോന്നും യഥാർത്ഥത്തിൽ നമുക്കിവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത് മാലയ്ക്ക് ഭാരമൊന്നുമില്ല പക്ഷേ രാധികയ്ക്ക് അതും ഭാരമാണ് മനസ്സിലായോ രാധികയ്ക്ക് ആ ഉദാരമായ ഹാരം പോലും വളരെയധികം ഭാരമുള്ളതായി തോന്നും കാരണം എന്താ വിരഹ തീവ്രതയാണ് അതിന് കാരണം കൃഷ്ണനെ പിരിഞ്ഞതിലുള്ള വിരഹ വേദനയാണ് അതിന് കാരണം വെറും ഭാരം കുറഞ്ഞതും അയഞ്ഞതുമായ മാല പോലും അതിഭാരമായി കാണണമെങ്കിൽ അനുഭവപ്പെടണമെങ്കിൽ ആ വിരഹ തീവ്രത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം ഇവിടുത്തെ ഭാവാർത്ഥം രാധിക സഖീവിഹി ധാരിത മാല അബി മാലാം അഭി വിരഹ തീവ്രതയ ഭാരയുക്ത ഇതി സങ്കൽപേതി രാധിക രാധിക സഖീവിഹി ധാരിത മാലാം അപി സഖികളാൽ ധരിപ്പിച്ച ആ മാല പോലും ഏത് മാലയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വളരെ ഭാരം കുറഞ്ഞതും അയഞ്ഞതുമായ മാല പോലും വിരഹതീവ്രതയ അതാണ് പ്രധാനപ്പെട്ട കാര്യം വിരഹതീവ്രതയാ തീവ്രമായ വിരഹത്താൽ ഭാരയുക്ത ഇതി ആദി ഭാരയുക്ത ഇതി സങ്കല്പേതി എന്ന് അവൾ സങ്കല്പിക്കുന്നു ഇതാണ് അതിൻ്റെ ഭാവാർത്ഥം അതിൻ്റെ അന്വയാർത്ഥം വിശദമായ പട്ടത്തിൽ ഞാൻ തന്നിട്ടുണ്ട് ഹേ കേശവ അല്ലയോ കേശവ തവ വിരഹേ നിന്റെ വിരഹത്താൽ കൃശതനുഹു രാധ ആ മെലിഞ്ഞ ശരീരത്തോടു കൂടിയ രാധിക സ്തനവിനിഹിതം മാറത്തണിഞ്ഞിരിക്കുന്ന ഉദാരം ഹാരമപി വളരെ ഉദാരവും ഭാരവും കുറഞ്ഞതും അയഞ്ഞതുമായ ആ മാല പോലും അതിഭാരം അനുദേ ആദിഭാരമായി അവൾ കണക്കാക്കുന്നു അവൾക്ക് തോന്നുന്നു ഇതാണ് അതിൻ്റെ അന്വയാർത്ഥം ഇതിനകത്ത് രണ്ട് പഠന പ്രവർത്തനങ്ങളുണ്ട് അതിനിടെ നോക്കാം അതിൻ്റെ ഭാവാർത്ഥം മറന്നു പോരുന്നൂടെ പറഞ്ഞുതരാം അല്ലയോ കേശവ നിൻ്റെ വിരഹത്താൽ ആ മെലിഞ്ഞ ശരീരത്തോടു കൂടിയ രാധികയ്ക്ക് മാറത്തണിയിച്ച ഭാരം കുറഞ്ഞതും അയഞ്ഞതുമായ മാല പോലും അതിഭാരമായി തോന്നുന്നു പ്രവർത്തനത്തിൽ നമുക്ക് നോക്കുന്നത് ഒരു പദച്ഛേദമുണ്ട് ഓക്കെ ഏതാണ് ഞാൻ അത്തരം പറഞ്ഞായിരുന്നു കൃഷതനുരിവ കൃഷതനുഹു അധികം ഇവ കൃഷതനുരിവ മനസ്സിലായോ കൃഷതനുഹു അധികം ഇവ കൃഷതനുരിവ അടുത്തൊരു ചോദ്യമാണ് സ ഭാരം കിം അവൾക്ക് ഭാരമായി തോന്നി എന്തോന്ന് മാല അത് ശരിയാണ് സംസ്കൃതത്തിൽ പറ ഹാരം അപ്പൊ ഹാരം ആദി ഭാരമായി അവൾക്ക് തോന്നി സ അവൾ ആരാണ് രാധിക മിടുക്കി അപ്പൊ രാധികയ്ക്ക് അവളണിഞ്ഞിരിക്കുന്ന ഭാരം കുറഞ്ഞതും അഴിഞ്ഞതുമായ മാല പോലും ആദ്യ ഭാരമായി കണക്കാക്കുന്നു ഈ രണ്ട് ചോദ്യങ്ങളാണ് ആ പദ്യത്തിലുള്ളത് അത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതണം എഴുതി കൃത്യമായി ടീച്ചറിനെ കാണിക്കണം ഓക്കെ രണ്ടാമത്തെ പദ്യം സരസമൃണപി മലയജ സരസമൃണപി മലയജ പന്നൂടി സരസമസൃണമപയജ പശ്യതി വിശമുഷി സം രാധീ തവ ബിരഹേ കേശവ കേശവാധിക തവ വിരഹേ കേശവ നമുക്കതിൻ്റെ അന്വത്തിലേക്ക് കിടക്കാം ഹേ കേശവ തവ വിരഹേ ഞാൻ നേരത്തെ പദ്യം പത്തിൽ പറഞ്ഞതുപോലെ ഹേ കേശവ എന്നും അടുത്ത് പറ അതങ്ങനെ ഇവ രണ്ടും എല്ലാ പദ്യത്തിലും ആവർത്തിക്കും അപ്പം ഇവിടെ ആവർത്തിക്കുന്നു ഹേ കേശവ തവ വിരഹേ അല്ലയോ കേശവ നിന്റെ വിരഹത്താൽ ഇനി അന്വയം സ സാ രാധിക വപുഷി സരസമൃണം മലയജ ഭംഗം അഭി വിഷം ഇവ സശങ്കം പശ്യതി എന്നൂടെ ഞാൻ അന്വയം പറയാം ഹേ കേശവ തവ വിരഹേ സബുഷി സരസമസൃണം മലയജ ഭംഗം അഭി വിഷം ഇവ പശ്യതി വീണ്ടും ഞാൻ പറയാം നോക്കേ വപുഷി സരസമസരണം മലയജങ്കം അഭി വിഷം ഇവ സശങ്കം പശ്യതി ഇതാണ് അന്യം അന്യം മനസ്സിലായി കാണുമല്ലോ ഇനി നമുക്ക് അന്യത്തിൻ്റെ അർത്ഥത്തിലേക്ക് കിടക്കാം ഇതിൻ്റെ ഭാവാർത്ഥം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പദാനുപത വിവർത്തനത്തിലേക്ക് പോകാം ഇതിൻ്റെ ഭാവാർത്ഥം എന്ന് പറയുന്നത് ശരീരസ്യ താപനിവാരണാർത്ഥം ലിപ്തം സ്നിഗ്ധം ചന്ദനം വിരഹിണ്യ താ വപുഷി അത്യന്തം ഉഷ്ണയൈവനം വീം വൃതം ഇതി ഉത്പ്രേക്ഷ്യരീര താപനിവരണം ലിപ്തം സ്നിക്ധം ചന്ദനം വിരഹിണ്യപുഷി അത്യന്തം ഉഷ്ണതായ അത ചന്ദനം വിഷം ലിപ്തം വൃതം ഇത്പ്രേക്ഷേ ഇവിടെ ശരീരസ്യ താപനിവാരണാർത്ഥം ലിപ്തം വിരഹതാപം കൊണ്ട് കൂടി നിൽക്കുന്നതായ രാധികയ്ക്ക് ആ താപം ആ ചൂടിനെ തണുപ്പിപ്പിക്കാൻ വേണ്ടി ചന്ദനം വെള്ളത്തിൽ അലിയിച്ച് അരച്ച് തേച്ച് ശരീരത്ത് പുരട്ടുകയാണ് സാധാരണഗതിയിൽ ചന്ദനം തേക്കുന്നത് മലയാളികളായ നമുക്ക് ചില കുഴപ്പങ്ങളുണ്ട് ചന്ദനം ചെറുതായിട്ട് എടുത്ത് നെറ്റിയിലെടുത്തേ ഉള്ളൂ അത്രയല്ല മറ്റുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിച്ച് നോക്കണം ചന്ദനം എടുത്ത് കയ്യിലും ഒക്കെ പൂശു അതെന്താ ഇങ്ങനെ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ നെറ്റിയിലും ഇവിടെ 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 ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ആ ചന്ദനത്തിന് തണുപ്പുണ്ട് ആ തണുപ്പ് നമ്മുടെ ശരീരത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചന്ദനം പൂശുന്നത് അതല്ല നമുക്ക് ഈ പത്ത് പേരെ കാണിക്കാൻ വേണ്ടി ചന്ദനം എടുത്തല്ല ചന്ദനം എന്ന് പറയുന്നത് ആ കോൺസെപ്റ്റ് നമുക്ക് മാറ്റണം അപ്പോൾ ചന്ദനം എന്ന് പറയുന്നത് തണുക്കാനുള്ളതാണ് ആ ഈ ചന്ദനത്തെ അരച്ച് തേക്കുകയാണ് തോഴിമാർ തോഴിമാർ ശരീരത്തിൽ തേച്ച് കൊടുത്ത് താപം മാറാൻ വേണ്ടിയിട്ട് പക്ഷേ താപം മാറുന്നില്ല താപം മാറുന്നില്ല എന്ന് മാത്രമല്ല തോഴിയോട് ചോദിക്കുന്നതാണ് നീ ചന്ദനമാണോ പുരട്ടിയത് അതോ വിഷമാണോ രാധിക്ക ചോദിക്കാൻ അതാണ് ഇവിടെ പറയുന്നത് ശരീര താപനിവാരണാർത്ഥം ശരീരത്തിലെ താപം കുറയ്ക്കുന്നതിന് വേണ്ടി ലിപ്തം സ്നിഗ്ധം ചന്ദനം പുരട്ടിക്കൊടുത്തതായ ആ ചന്ദനമുണ്ടല്ലോ വിരഹിണിയാഹ തസ്യാഹ വിരഹിണിയായ തസ്യാഹ അവളുടെ വപുഷി ശരീരത്ത് അത്യന്തം ഉഷ്ണതായേവ ഉഷ്ണത്തെ കൂട്ടിയതേ ഉള്ളൂ രാധയ്ക്ക് അതാണ് തോന്നിയത് തണുക്കാൻ തേച്ചത് ചൂടായിട്ട് തന്നെ മാറി അതഹ ചന്ദനം വാ വിഷം വാ ലിപ്തം ഇതി ഉത്പ്രേക്ഷിച്ചതെ നീ ചന്ദനമാണോ വിഷമാണോ പുരട്ടിയത് എന്ന് ചോദിക്കുകയാണ് ഇതാണ് അതിൻ്റെ ഭാവാർത്ഥം ഇതിൻ്റെ അന്വയാർത്ഥത്തിലേക്ക് നമുക്ക് കിടക്കാം ഹേ കേശവ അർത്ഥം പറഞ്ഞേ അല്ലയോ കേശവ തവ വിരഹേ പറഞ്ഞില്ല കേട്ടില്ല കറക്റ്റ് നിന്റെ വിരഹത്താൽ സ സാ രാധിക മിടുക്കി ി ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന സരസമശ്രണം വെള്ളം കൊണ്ട് ചാലിച്ചതായ മലയജ പങ്കമബി മലയജ പങ്കമബി ചന്ദനച്ചാറു പോലും ചന്ദനം പോലും എന്നതിന് പകരമായി ഇവിടെ പ്രയോഗിച്ചിരുന്ന വാക്യേതാ മലയജ പങ്കം മലയജ പങ്കം ചന്ദനം മലയജ പങ്കമബി ചന്ദനം പോലും ചന്ദന ചന്ദനച്ചാറു പോലും വിഷമിവ വിഷമുള്ളതുപോലെ വിഷമുള്ളതുപോലെ സശങ്കം പശ്യതി സംശയത്തോടെ വീക്ഷിക്കുന്നു കാണുന്നു സംശയത്തോടെ നോക്കുകയാണ് സംശയത്തോടെ വീക്ഷിക്കുന്നു ഇത് വിഷമാണോ ചന്ദനമാണോ ഇതാണ് അല്ലയോ കേശവ നിന്റെ വിരഹത്താൽ ആ രാധിക ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന ചന്ദനച്ചാറിൽ പോലും വിഷമുള്ളതായി സംശയിക്കുന്നു അർത്ഥം പിടികിട്ടിയോ പിടികിട്ടിയോ അർത്ഥം പിടികിട്ടിയോ പിടികിട്ടി ഇത് ഈ അർത്ഥം പിടികട്ടെ എന്ന് പറഞ്ഞാൽ പോരാ പിടികട്ട് എഴുതി നോട്ട്ബുക്കിലേക്ക് കാണിക്കണം ടീച്ചറിനെ കൊണ്ടു കാണിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ പദ്യം ഇവിടെ അവസാനിപ്പിക്കാം വന്നുകൂടി ചൊല്ലിയിട്ട് അവസാനിപ്പിക്കാം എൻ്റെ കൂടെ ചെല്ലണം മലയജ മലയജം സരസമശ്രണമാപി मलयजपङ्गं पश्यदिविशमिव वभुषि सशङ्गं राधेगा तव विरहे राधिका तव विरहे केशव എല്ലാവരും നന്നായിട്ട് പാടി നന്നായി വരുന്ന പാട്ടുകളും ഇതുപോലെ നന്നായിട്ട് പാടണം ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം നമ്മുടെ ഈ പഠിച്ച പദ്യത്തിൽ ഗൃഹകാര്യമുണ്ട് അല്ലെങ്കിൽ പഠനപ്രവർത്തനമുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് വാക്കുകൾ പഠിച്ചിരിക്കണം ഒന്ന് മലയജ പങ്കം മലയജ പങ്കത്തിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞത് ചന്ദനം എന്നാണ് മലയപർവ്വതത്തിൽ ധാരാളമായി ചന്ദനം വളരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവിടെ ആ ചന്ദനത്തിന് ചന്ദനത്തിൻ്റെ പേര് മലയജ പങ്കം എന്ന് പറഞ്ഞത് അപ്പം എന്തായാലും മലയജ പങ്കം ചന്ദനം അർത്ഥം ധരിക്കണം പരീക്ഷയ്ക്ക് ഒരു ചോദ്യമുണ്ട് ശ്ലോകേ ചന്ദനം ഇത്യർത്ഥ പ്രയുക്തം പദം കിം ശ്ലോകത്തിൽ ചന്ദനം എന്നതിന് കൊടുത്തിരിക്കുന്ന പദം ഏത് എന്നൊരു ചോദ്യമുണ്ട് അപ്പം നമുക്കൊരു ഓടി പെട്ടെന്ന് ആൻസർ ചെയ്യണ്ടേ ഏതാണ് മലയജ പങ്കം അപ്പം മലയജ പങ്കം ചന്ദനം അടുത്തത് വബുസ് വബുസ് എന്ന് പറഞ്ഞാൽ ശരീരം കേട്ടിട്ടുള്ളതാണ് വബുസ് ശരീരം അപ്പൊ ഇതിന്റെ രണ്ടിന്റെ അർത്ഥനം ഇനി മൂന്ന് ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങൾ ഒന്ന് പശ്യതി മലേജംഗം കിമി വശ്യതി മലേജംഗം പശ്യതി വശ്യതി മലേജംഗത്തെ എന്തായിട്ടാണ് കാണുന്നത് എന്തായിട്ടാണ് മിടകൻ വിഷം മലയാളത്തിലും സംസ്കൃതത്തിലും വിഷം തന്നെ വിഷമിവ പശ്യതി അപ്പോൾ അപ്പൊ മലേജംഗം വിഷമിവ പശ്യതി ചോദ്യം മലേജംഗം കിമിപശ്യതി ഒന്ന് രണ്ടാമത് ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഗീതെ ചന്ദനം ഇത്യർത്ഥേ പ്രയുക്തം പദം കിം ഗീതെ ഗീതത്തിൽ ചന്ദനം ഇത്യർത്ഥേ ചന്ദനം എന്ന അർത്ഥം വരുന്ന പദമേത് ഏതാണ് ഇപ്പൊ പറഞ്ഞോളൂ ഏതാണ് മലേജങ്കം കറക്റ്റ് മലേജംഗം വിഷമിപ പശ്യതി ചോദ്യം എന്തായിരിക്കും മലേജങ്കം വിഷമിപശ്യതി കാ ആരാണ് രാധിക അപ്പൊ മലേജങ്കം വിഷമിപ പശ്യതി കാ രാധിക ഇപ്പൊ മനസ്സിലായി മൂന്ന് ചോദ്യങ്ങളാണ് ഇതിനകത്തുള്ളത് പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ശ്രദ്ധിച്ച് കേട്ടുക മലേജങ്കം കിമിപശ്യതി ഉത്തരം കറക്റ്റ് ഗീതെ ചന്ദനം ഇത്യർത്ഥ പ്രയുക്തം പദം കിം ഉത്തമം മലേജങ്കം വിഷമിപ പശ്യതി കാ രാധിക അപ്പോൾ നമ്മൾ ഈ പദ്യത്തിലെ മൂന്ന് ചോദ്യങ്ങളുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞു ഇനി നമ്മുടെ മൂന്നാമത്തെ പദ്യത്തിലേക്ക് പോകാം शुषिद पवनमनुपम परिणाहम् मदन दघनमिव वहदि सदाहम् शुषिद पवनमनुपम परिणाहं मदनदघनमिव दिशि ിശി ദിശി കിരതി സജല കണജാലം നയന നളിനമിവ നയനളിനമിവളിതനാളം രാധിക കൃഷ്ണാരാധിക നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ആദ്യത്തെ പാടിയ ട്യൂണിലല്ല ഇപ്പോൾ പാടുന്നത് ശ്വസിത പവനമനുപമ പരിണാഹം മദനദഹനമിവ ദഹനമിവ വഹതി സദാഹം ശ്വസിത പവനമനുപമ പരിണാഹം മദനദഹനമിവ ദഹനമി വഹദി സദാഹം ചിലറായോ എൻ്റെ കൂടെ ചിലറായോ എൻ്റെ കൂടെ ചൊല്ലിക്കേ ശ്വസിത പവനമനുപമ പരിണാഹം മദനദഹനമിവ വഹതി സദാഹം ഇവിടെ പദ്യം പിടികിട്ടിയോ പിടികിട്ടി ഇനിയിപ്പോ അതിന്റെ ഗദ്യകർമ്മത്തിലേക്ക് പോവാം സ അനുപമ പരിണാഹം ശ്വസിത പവനം മദന ദഹനമി സദാഹം വഹതി ഒന്നുകൂടെ പറയാം സ അനുപമ പരിണാഹം ശ്വസിത പവനം മദന ദഹനമി സദാഹം വഹതി മനസ്സിലാവും നോക്കിയേ സ അനുപമ പരിണാഹം പവനം ശ്വസിതഭവനം മദനദഹനമി സദാഹം വഹതി മനസ്സിലാവുന്നുണ്ടോ അനുപമ പരിണാഹം ശ്വസിത പവനം മദന ദഹനമി സദാഹം വഹതി അതിന്റെ ഭാവാർത്ഥത്തിലേക്ക് നോക്കാം വിരഹേണ അന്തസ്താപ വർദ്ധതി വിരഹം കൊണ്ട് അന്തസ്താപം വർദ്ധിക്കുന്നു എന്താണ് അന്തസ്താപം ഉള്ളിലുള്ള ചൂട് എന്തെന്ന് കുറയുന്നോ കൂടുന്നോ കൂടുന്നു വിരഹം കൊണ്ട് രാധികയ്ക്ക് അന്തസ്താപം വർദ്ധിക്കുന്നു അതഹ അതിദീർഘം നിശ്വസതി അതുകൊണ്ട് അവൾ അതിദീർഘം നിശ്വസതി അതിദീർഘം എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ് സംഭവം നമ്മൾ സാധാ ശ്വസിക്കുന്നുള്ളല്ല അതിദീർഘനിശ്വാസത്തി സാധാരണ നമ്മൾ എന്തെങ്കിലും ഒരു പരാതിയോ വരിഭവോ ഒക്കെ ടീച്ചറടുത്ത് പറയുമോ അല്ലെങ്കിൽ അമ്മയുടെടുത്ത് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അത് പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മാറിയിരുന്നു എന്ന് പറയുന്നത് പോലെയാ രാധിക അവിടെ ഇരുന്ന് ദീർഘനിശ്വാസം വിട്ടുകൊണ്ടിരിക്കുകയാണ് സ നിശ്വാസ കാമാരിവ പ്രതീയത അവിടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം ആ നിശ്വാസം നേരത്തെ നമ്മൾ പറഞ്ഞ നിശ്വാസമല്ലേ ആ നിശ്വാസം കാമാഗ്നിവ കാമാഗ്നിവ പ്രതീയതേ ഇവിടെ കാമാഗ്നിയായി തോന്നുന്നു എന്താണ് കാമാഗ്നി വിരഹാഗ്നിയായി തോന്നി കാമദേവൻ തന്ന അഗ്നി അതാണ് കാമാഗ്നി അത് നമ്മൾ നേരത്തെ പറഞ്ഞ വിരഹതാപം അത് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് തോന്നി മനസ്സിലായോ അവിടെ വിരഹേണ അന്തസ്താപവും വർദ്ധതേ വിരഹം കൊണ്ട് അന്തസ്താപം വർദ്ധിക്കുന്നു ശരീരത്തിലെ ചൂട് വർദ്ധിക്കുന്നു അതഹ അതുകൊണ്ട് അതഹ അതുകൊണ്ട് അതിദീർഘം നിശ്വസതി അവൾ അതിദീർഘമായി നിശ്വസിക്കുന്നു അർത്ഥം അതിനാൽ തന്നെയുണ്ട് ശ്രദ്ധിച്ച് കേട്ടാൽ മതി അതിദീർഘം നിശ്വസിക്കുന്നു സ നിശ്വാസ ആ നിശ്വാസമാകട്ടെ കാമാഗ്നിരീപ്രതീയത കാമാഗ്നിയായി തോന്നുന്നു വിരഹാഗ്നിയായി തോന്നുന്നു നേരത്തെ കാമദേവൻ സമ്മാനിച്ച ആ വിരഹാഗ്നിയായി അവൾക്ക് തോന്നുന്നു ഇതാണ് എൻ്റെ അർത്ഥം അന്യ അർത്ഥത്തിലെ നമുക്ക് വീണ്ടും കിടക്കാം കൃത്യമായി എഴുതിയിട്ടുണ്ട് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക ഹേ കേശവ ബാക്കി പറഞ്ഞേ കറക്റ്റ് തവ വിരഹേ കാര്യം എല്ലാ പദ്ധ്യത്തിനും ഇത് അന്വയിക്കും ഹേ കേശവ അല്ലയോ കേശവ തവ വിരഹേ തരഹത്താൽ അല്ലെങ്കിൽ നിന്റെ വിരഹത്താൽ അനുപമ പരിണാഹം വളരെ വ്യാപ്തിയുള്ളതായ ശ്വസിത പവനം നിശ്വാസവായുവിന് പോലും നിശ്വാസവായു പുറത്തേക്ക് വിടുന്ന വായു വളരെ വ്യാപ്തിയുള്ളതായ നിശ്വാസ വായുവിന് പോലും ഞാൻ നേരത്തെ കാണിച്ച പോലെ സുദീർഘ നിശ്വാസം പെടുന്ന ആ വായുവിന് പോലും മദന ദഹനമിവാ കാമദേവന്റെ തീ പോലെ മദന ദഹനമി വതനനെ ദഹിപ്പിക്കുന്ന തീ പോലെ മദന ദഹനമിവ സദാഹം വഹതി സദാഹം വഹതി ദഹിപ്പിക്കുന്നതായി അനുഭവപ്പെടുന്നു സദാഹം വഹതി അവൾ ആ വഹിക്കുകയാണ് അത് ആ ചൂടിനെ അവൾ വഹിക്കുകയാണ് സദാഹം വഹതി ിക്കുന്ന അഗ്നിയായി അവൾക്ക് അനുഭവപ്പെടുന്നു അർത്ഥം ഇങ്ങനെയാണ് അല്ലയോ കേശവ നിന്റെ വിരഹതാൽ രാധികയ്ക്ക് തൻ്റെ നിശ്വാസവായു പോലും തീയായിട്ട് തോന്നുന്നു വിരഹതാപം കൊണ്ട് നിശ്വാസവായു ചുട്ടുപൊള്ളുന്ന തീയായി രാധികയ്ക്ക് അനുഭവപ്പെടുന്നു ഇത്രയുമാണ് അതിൻ്റെ അർത്ഥം അതിനകത്തൊരു ചോദ്യം വന്നു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ശ്വസിത പവനം മദന ദഹനം ഇവ സദാഹം വഹതി ശ്വസിത പവനം മതന ദഹനം ഇവ സദാഹം വഹതി നിശ്വാസവായു മതനെ ദഹിപ്പിക്കുന്ന ചൂട് പോലെ തോന്നി ആർക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ സ കാ എന്ന് ചോദിച്ചാൽ ഈ പദ്യത്തിൽ ഏത് എടുത്ത് ചോദിക്കാൻ അവിടെ സ കാ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ രാധിക ഇവിടെ അതുതന്നെ കാ രാധിക പിടികിട്ടിയോ ഇതാണ് ആ പദ്യത്തിന്റെ ആശയം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ആദ്യത്തെ ശ്ലോകവും രണ്ടാമത്തെ പദങ്ങൾ മൂന്ന് പദങ്ങൾ പഠിച്ചു കഴിഞ്ഞു ആദ്യത്തെ ശ്ലോകത്തിലുള്ള ചോദ്യോത്തരങ്ങൾ മൂന്ന് പദങ്ങളിലുള്ള ചോദ്യോത്തരങ്ങൾ കൃത്യമായി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ആ പറഞ്ഞെടുത്തിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠന പ്രവർത്തനങ്ങളും നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതി കൃത്യമായി നല്ല ഭംഗിയായി വെടിപ്പോടുകൂടി എഴുതുക ടീച്ചറിനെ കൊണ്ട് കാണിക്കുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം നമസ്കാരം